نصيحة من الأذكياء بدمان ماريل نولا وبدرشنغل إي وبدرشنغل شيخ زين الدين مخدوم الكبير مخدوم ونعمان إن بيرل برشاسنايا شيخ زين الدين مخدوم كبير إن برشاستا غراندمايا كتاب الأذكياء അതായത് ഹിദായത്തുൽ അദ്കിയ ഇലാ തൊരീഖുൽ ഔലിയാഹ് എന്ന കാവ്യസമാഹാരത്തിൽ നിന്നും എടുത്തതാണ് നസീഹത്തു മിനൽ അദ്കിയ എന്ന വരികൾ. അദ്കിയ ഒരു സൂഫി ഗ്രന്ഥമാണ്. മനുഷ്യ മനസ്സുകളെ തെറ്റുകളിൽ നിന്നും മാറ്റി നിർത്തി സത്യപാന്താവിലേക്ക് കൊണ്ടുപോകുന്ന കാവ്യവരികളാണ് അദ്കിയയിലുള്ളത്. ഈ അദ്കിയയിലെ ഏതാനും ചില വരികളാണ് നമ്മൾ ഈ പാഠത്തിലൂടെ പഠിക്കുന്നത്. കിതാബുൽ അദ്കിയ എന്ന് പറഞ്ഞാൽ ബുദ്ധിമാന്മാരുടെ ഗ്രന്ഥം. കിതാബുൽ അദ്കിയയിലെ സുഹദ് ഭൗതിക വിരക്തി അല്ലെങ്കിൽ പരിത്യാഗം എന്ന അധ്യായത്തിലെ രണ്ട് വരികളാണ് ലിസലാമത്തി ദുന്യ ഹിസാലുൻ അർബഉൻ ഗഫറുൻ ലിജഹലിൽ ഖൗമിമൻ ഉകതജഅല ലിസലാമത്തി ദുന്യ ദുന്യാവിൽ രക്ഷ കിട്ടാൻ, ദുന്യാവിൽ സമാധാനം കിട്ടാൻ. ഹിസാലുൻ അർബൗൻ, ഹസലത്തുൻ ജമ്മാണ് ഹിസാൽ, സ്വഭാവം ഗുണങ്ങൾ. നാല് ഗുണങ്ങൾ നിനക്കുണ്ടായിരിക്കണം, നാല് കാര്യങ്ങൾ നീ പിന്തുടരണം. ഒന്ന്, ഗഫറുല്ലി ജഹലിൽ ഖൗമി മൻ ഉകത്ത ജഅല. ഒന്നാമത്തെ കാര്യം, ഗഫറുല്ലി ജഹലിൽ ഖൗമ്, ജനങ്ങളുടെ ഭാഗത്ത് നിന്നുണ്ടാകുന്ന സകല തെറ്റുകൾക്കും നീ മാപ്പ് കൊടുക്കുക, നീ ക്ഷമിക്കുക. ഗഫറുല്ലി ജഹലിൽ ഖൗമ്, അതായത് ജനങ്ങളുടെ അജ്ഞത കാരണം, ജഹിലന വിവരമില്ലായ്മ കാരണം അവരിൽ നിന്നുണ്ടാകുന്ന തെറ്റുകൾ നീ പൊറുത്തു കൊടുക്കണം. രണ്ട്, മൻ ഉകതജഅല, തിരിച്ച് നിൻ്റെ അറിവില്ലായ്മ കാരണം നീ അവർക്ക് ബുദ്ധിമുട്ടുണ്ടാക്കുക എന്നത് നിർത്തുകയും വേണം. അങ്ങനെ തിരിച്ച് നീ അവരെ ബുദ്ധിമുട്ടിക്കാതിരിക്കുകയും വേണം. അതായത് നിൻ്റെ ഭാഗത്ത് നിന്ന് നിൻ്റെ അറിവില്ലായ്മ കാരണം മറ്റുള്ളവർക്ക് ബുദ്ധിമുട്ടുണ്ടാക്കുകയും ചെയ്യരുത്. അപ്പോൾ രണ്ട് കാര്യങ്ങളായി. വത്തെക്കൂര മിൻ സൈബിൽ ഉനാസി ആയിസ വലിസൈബി നഫ്സികലിൽ അനാസി ബാദിലാം. മൂന്നാമത്തെ കാര്യം, വത്തെക്കൂര മിൻ സൈബിൽ അനാസി ആയിസ, ജനങ്ങളുടെ അടുക്കൽ നിന്ന് എന്തെങ്കിലും തനിക്ക് കിട്ടണമെന്ന് ആഗ്രഹം ഉണ്ടാവാൻ പാടില്ല, അതൊഴിവാക്കണം. ആയിസ് എന്ന് പറഞ്ഞാൽ കാര്യത്ത്, ആ കാര്യത്തിൽ നീ നിരാശപ്പെടണം. ജനങ്ങളിൽ നിന്ന് എന്തെങ്കിലും കിട്ടണമെന്ന്, ജനങ്ങളുടെ ദാനധർമ്മങ്ങൾ തനിക്ക് കിട്ടണമെന്ന കാര്യത്തിൽ നീ ആശിക്കരുത്. വലിസൈ ബി നഫ്സിക്കലിൽ അനാസി ബാദില, എന്നാൽ ജനങ്ങൾക്ക് നീ കൊടുക്കുന്നിടത്ത് നന്നായി കൊടുക്കുകയും വേണം. നീ കൊടുക്കുമ്പോൾ ജനങ്ങൾക്ക് നീ നന്നായി കൊടുക്കുകയും വേണം. അതിനർത്ഥം ജനങ്ങളുടെ ഔദാര്യത്തെ തൊട്ട് നീ കണ്ണടക്കണം. അവർ തരുന്നതിനും പ്രതീക്ഷിച്ച് നിൽക്കരുത്, അതിൽ ആശ വെക്കരുത്. മറിച്ച് നാലാമത്തെ കാര്യം, കഴിവിൻ്റെ പരമാവധി നിൻ്റെ ഔദാര്യങ്ങൾ നീ ജനങ്ങൾക്ക് അങ്ങോട്ട് കൊടുക്കുകയും വേണം. ഈ വരികളുടെ വിശദീകരണം. ഷറഹ്, ലി സലാമത്തി മിൻ ആഫാത്തി ദുന്യ അർബ ഹിസാൽ, ദുന്യാവിൽ രക്ഷ കിട്ടാൻ, സമാധാനം കിട്ടാൻ നാല് ഗുണങ്ങൾ നിനക്കുണ്ടായിരിക്കണം. ദുന്യാവിൻ്റെ വിപത്തുകളിൽ നിന്ന്, ആഫാത്തണ വിപത്തുകളിൽ നിന്ന് നിനക്ക് രക്ഷ കിട്ടണമെങ്കിൽ, നിനക്ക് സമാധാനം കിട്ടണമെങ്കിൽ നാല് ഗുണങ്ങൾ നിനക്കുണ്ടായിരിക്കണം. അൽ ഊല, ഒന്നാമത്തത്, അ തജാവസു അൻ ജഹലിൻ നാസി ഇദാ ആദൂക, ജനങ്ങൾ നിന്നെ ബുദ്ധിമുട്ടിച്ചാൽ അവരുടെ അജ്ഞത കാരണം, ജഹലറ വിവരമില്ലായ്മ കാരണം ജനങ്ങൾ നിന്നെ ബുദ്ധിമുട്ടിച്ചാൽ, തജാവസ്, നീ അതിന് വിട്ടുനിൽക്കുക, അതിന് പുറത്ത് മാപ്പ് കൊടുക്കുക. രണ്ട്, വസാനിയത്തു അല്ലാ തജാല അലൈഹിം ഐ ലാ തോതി അഹദൻ ബി യദൈക ഔ ലിസാനിക. അല്ലാ തജാല അലൈഹിം, നീ അവരോട് ഉപദ്രവം കാണിക്കാതിരിക്കുക. ഐ, അതായത് ലാ തോതി അഹദൻ, ഒരാളെപ്പോലും നീ തിരിച്ച് ഉപദ്രവിക്കാതിരിക്കുക. ബി യദൈക, നിൻ്റെ കൈകൊണ്ടോ, ഔ ലിസാനിക, നിൻ്റെ നാവ് കൊണ്ടോ. അപ്പോൾ ജനങ്ങൾ നിന്നെ ഉപദ്രവിച്ചാൽ, നിന്നെ വല്ല ബുദ്ധിമുട്ടും നിനക്കേൽപ്പിച്ചാൽ, നീ അവർക്ക് പുറത്തു കൊടുക്കുക. രണ്ടാമത്തെ കാര്യം, തിരിച്ച് ഒരാളെപ്പോലും നീ ആക്രമിക്കാതിരിക്കുക. നിൻ്റെ കൈക്കൊണ്ടോ നിൻ്റെ നാവ് കൊണ്ടോ തിരിച്ച് ഒരാളെപ്പോലും നീ ഉപദ്രവിക്കാതിരിക്കുക. മൂന്നാമത്തത്, വസാലിസ അൻ തക്കൂന കാനിതൻ മിൻ അതായിന്നാസ്, ജനങ്ങൾ നൽകുന്നതിൽ നിന്നും നീ വിരക്തി കാണിക്കുക. ജനങ്ങൾ തരുന്നതിൽ നിന്ന് പ്രതീക്ഷിക്കാതിരിക്കുക.
കാനിത്തണൽ, പിന്നെ പ്രതീക്ഷ ഇല്ലാതിരിക്കുക. വറാബ്യ നാലാമത്തത്, അൻ തക്കൂര മുംഫിക്കൻ ലോഹും അത്താഴുക്ക, അവർക്ക് നീ നിൻ്റെ സമ്പത്തിൽ നിന്ന് നല്ലോണം കൊടുക്കുക. അവർക്ക് നീ നിൻ്റെ സമ്പത്തിൽ നിന്നും നീ നല്ലവണ്ണം നൽകുകയും വേണം. ഈ നാല് കാര്യങ്ങൾ, ഈ നാല് ഗുണങ്ങൾ ദുനിയാവിൽ സമാധാനം കിട്ടാൻ വേണ്ടിയുള്ള കാര്യങ്ങളാണ്. ഹുജ്ജത്തുൽ ഇസ്ലാം എന്ന പേരിൽ ലോകപ്രശസ്തനായ ഹുജ്ജത്തുൽ ഇസ്ലാം അബു ആമിദുൽ ഗസ്സാലി തൻ്റെ പ്രശസ്തമായ യഹ്യ ഉലൂമുദ്ദീൻ എന്ന ഗ്രന്ഥത്തിൽ അദ്ദേഹം ഈ നാല് ഗുണങ്ങളെ ഇങ്ങനെയാണ് പറയുന്നത്. തഹ്ഫിർ ലി ഖൗമി ജഹ്ലുഹും, ഒരു സമൂഹത്തിന് അവരുടെ അന്യത കാരണം അവർ ചെയ്യുന്ന തെറ്റുകൾ നീ മാപ്പ് കൊടുക്കുക. രണ്ട്, വ തംനഹു ജഹ്ലുക മിൻഹും, നിൻ്റെ വിവരമില്ലായ്മ കാരണം അവർക്ക് ഉപദ്രവം ഉണ്ടാക്കുന്നത് നീ തടയുകയും വേണം. മൂന്ന്, വ തബുദൽ ലഹും ഷെയ്ഹക്ക, നിൻ്റെ അടുക്കലുള്ള കാര്യങ്ങൾ അവർക്ക് വേണ്ടി നീ ചിലവാക്കുക. നാല്, വ തക്കൂന മിൻ ഷെയ്ഹും ആയസ, അവരിൽ നിന്നൊന്നും നീ പ്രതീക്ഷിക്കാതിരിക്കുക. അടുത്തത് തിലാവത്തുൽ ഖുർആൻ മിൻ അദവ്യത്തുൽ കൽബ് എന്ന അധ്യായത്തിൽ നിന്നാണ്. വദവാഹു കൽബിൻ ഹംസതും ഫതിലാവത്തുൻ ബിതദബ്ബുരിൽ മഅന വലിൽ ബതുനിൽ ഖലാം. ദവാഹു കൽബ്, ഹൃദയത്തിനുള്ള മരുന്നുകൾ, ഹംസത്തുൻ അഞ്ചെണ്ണമാണ്, ഫതിലാവത്തുൻ ബി തദബ്ബുരിൽ മഅന, അർത്ഥം മനസ്സിലാക്കിക്കൊണ്ട് അർത്ഥം അറിഞ്ഞുകൊണ്ട് ഖുർആൻ പാരായണം ചെയ്യുക എന്നതാണ് അതിൽ നിന്ന് ഒന്നാമത്തെ മരുന്ന്. അപ്പോൾ ഹൃദയത്തിനുള്ള മരുന്ന് അഞ്ചെണ്ണമാണ്, മെഡിസിൻ ഓഫ് ഹേർട്ട് അഞ്ചെണ്ണമാണ്. അതിൽ ഒന്നാമത്തത് തിലാവത്തുൻ ബി തദബ്ബുരിൽ മഅന, അർത്ഥം അറിഞ്ഞുകൊണ്ട് അർത്ഥം അല്ലെങ്കിൽ ആശയം മനസ്സിലാക്കിക്കൊണ്ട് ഖുർആൻ പാരായണം ചെയ്യുക എന്നതാണ്. രണ്ടാമത്തത് വലിൽ ബത്തുനിൽ ഖലാ, വയറിനെ ഒഴിച്ചിടുക, വയറ് നിറയെ ഭക്ഷണം കഴിക്കാതിരിക്കുക എന്നതാണ് രണ്ടാമത്തെ കാര്യം. വഖിയാമുലൈലിൻ വതളറുഹു ബിസ്സഹർ വമുജാലസാതു സ്വാലിഹീനൽ ഫുള്ളലാ. മൂന്നാമത്തെ കാര്യം വഖിയാമുലൈലിൻ, രാത്രികാലത്ത് നിന്ന് നിസ്കരിക്കുക. മൂന്നാമത്തെ കാര്യം ഹൃദയത്തിനുള്ള മെഡിസിനുകളിൽ മൂന്നാമത്തേത് രാത്രി നിന്ന് നിസ്കരിക്കുക. നാല്, വ തളറുഹു ബി സഹർ, സഹറാണ് രാത്രിയുടെ അന്ത്യയാമങ്ങൾ, ആഹ്റുല്ലയിൽ രാത്രിയുടെ അന്ത്യയാമങ്ങളിൽ അല്ലെങ്കിൽ അത്തായ സമയങ്ങളിൽ അള്ളാഹുവിനോട് കരഞ്ഞ് പ്രാർത്ഥിക്കുക. തളറുവാണ് വിനയത്തോടെ, താഴ്മയോടെ അള്ളാഹുവിനോട് കരഞ്ഞ് പ്രാർത്ഥിക്കുക. അതാണ് നാലാമത്തെ കാര്യം. തളറുഹ അൽ ഇബ്തിഹാലു വദ്ദുആ, അൽ ഇബ്തിഹാലു വദ്ദുആ എന്ന അർത്ഥം വിനയത്തോടുകൂടി കരഞ്ഞ് പ്രാർത്ഥിക്കുക രാത്രിയുടെ അന്ത്യയാമങ്ങളിൽ. അതുപോലെ അഞ്ചാമത്തെ കാര്യം ഇപ്പോൾ മുജാലസാത്തു സ്വാലിഹി, ഇപ്പോൾ മുജാലസാത്തി സ്വാലിഹീനൽ ഫുല്ലല, ശ്രേഷ്ഠന്മാരായ സദ്വൃത്തരോടൊപ്പം ഇരിക്കുക, സജ്ജനങ്ങളുമായിട്ട് ബന്ധം സ്ഥാപിക്കുക. ഇതാണ് അഞ്ചാമത്തെ കാര്യം. അപ്പോൾ ഹൃദയത്തിനുള്ള അഞ്ച് മരുന്നുകളാണ് അർത്ഥം ആലോചിച്ചുകൊണ്ട് ഖുർആൻ പാരായണം ചെയ്യുക, അതുപോലെ വയറ് നിറയെ ഭക്ഷണം കഴിക്കാതിരിക്കുക, രാത്രി നിന്ന് നിസ്കരിക്കുക, രാത്രിയുടെ അന്ത്യയാമങ്ങളിൽ കരഞ്ഞ് വിനയത്തോടുകൂടി അള്ളാഹുവിനോട് പ്രാർത്ഥിക്കുക, അതുപോലെ സജ്ജനങ്ങളോടൊപ്പം ഇരിക്കുക, സഹവസിക്കുക. ഈ അഞ്ച് കാര്യങ്ങളാണ് ഹൃദയത്തിനുള്ള മരുന്നുകൾ. ഈ വരികളുടെ ഷറഹ്, ഈ രണ്ട് വരികളുടെയും ഷറഹാണ്, വിശദീകരണമാണ്. അദവിയത്ത് അംറാദുൽ ഖുലൂബ് ഹംസ, ഹൃദയത്തിനുള്ള മെഡിസിനുകൾ, ഹൃദയത്തിനുള്ള മരുന്നുകൾ അഞ്ചെണ്ണമാണ്. ഹൃദയരോഗങ്ങൾക്കുള്ള മരുന്നുകൾ അഞ്ചെണ്ണമാണ്. ഫഹിയ, അതിൽ ഒന്ന് തിലാവത്തുൽ ഖുർആൻ, ഖുർആൻ പാരായണം ചെയ്യുക. ബിത്ത അമ്മുലി മായന, അതിൻ്റെ ആശയം അർത്ഥം അറിഞ്ഞുകൊണ്ട് ചിന്തിച്ചുകൊണ്ട് ഖുർആൻ പാരായണം ചെയ്യുക. നമ്മൾ വിശുദ്ധ അറമിലെ സംസ്കാരമൊക്കെ ലൈവ് കണ്ടിട്ടില്ലേ, ഇമാമുമാർ നിസ്കാരത്തിൽ കരയുന്നത് ഖുർആൻ പാരായണത്തിനിടയിലൂടെ കരയുന്നു കണ്ടിട്ടില്ലേ, അവരതിൻ്റെ ആശയങ്ങൾ ചിന്തിക്കുമ്പോൾ അവർക്ക് കരച്ചിൽ വരുന്നതാണ്. ഖുർആൻ്റെ ആശയങ്ങൾ മനസ്സിലാക്കിക്കൊണ്ട് ധാരാളം ആളുകൾ ഇസ്ലാമിലേക്ക് കടന്നു വന്നിട്ടുണ്ട്. അതുപോലെ രണ്ടാമത്തത് ഇഹ്ലാഉൽ ബത്തന്, വയറിനെ ഒഴിവാക്കുക. അൻ കസ്രത്തി ത്വഅം, ധാരാളം ഭക്ഷണം കഴിക്കുന്നതിനെ തൊട്ട് വയറിനെ ഒഴിവാക്കുക എന്ന് പറഞ്ഞാൽ വയറ് നിറയെ ഭക്ഷണം കഴിക്കാതിരിക്കുക. മൂന്നാമത്തത് വ ഖിയാമുൽ ലൈൽ, രാത്രി നിന്ന് നിസ്കരിക്കുക. നാലാമത്തെ കാര്യം വ ദുആഉ ആഖിറുൽ ലൈൽ, രാത്രിയുടെ അന്ത്യയാമങ്ങളിൽ അള്ളാഹുവിനോട് പ്രാർത്ഥിക്കുക. അഞ്ച്, ഇപ്പം മുസാഹബത്തു സ്വാലിഹീനൽ ഖുറമാ, മാന്യന്മാരായ സജ്ജനങ്ങളോടൊപ്പം സഹവസിക്കുക. ഈ അഞ്ച് കാര്യങ്ങളാണ് ഹൃദയരോഗത്തിനുള്ള മരുന്നുകൾ. ഫളുൽ ആലിം വൽ മുത്തഅല്ലിം എന്ന ബാബിൽ എന്ന അധ്യായത്തിൽ നിന്നുള്ളതാണ് അടുത്ത മൂന്ന് വരികൾ. ഇന്നൽ ഇലാഹ വ അഹ്ല കുല്ലി സമാഇഹി വൽ അർളി ഹത്തൽ ഊതമഅനം ലിൽ ഫലാം. ഇന്നൽ ഇലാഹ, തീർച്ചയായും അള്ളാഹുവും
വ അഹില കുല്ലി സമായി ആകാശത്തുള്ള എല്ലാവരും വാനലോകത്തുള്ള എല്ലാവരും വൽ അർളി ഭൂമിയിലുള്ള എല്ലാവരും ഹത്തൽ ഹൂത്ത് എത്രത്തോളം എന്ന് വെച്ചാൽ സമുദ്രത്തിലെ മത്സ്യം വരെ മൾ നമ്ലിൽ ഫല അതോടൊപ്പം തന്നെ നമ്ലർ ഉറുമ്പ് ഫലാറാലെ വാസ്റ്റ് ഡെസേർട്ട് വിശാലമായ മരുഭൂമി ഫലാൻ്റെ അർത്ഥം ജമ്മു ഫലാത്ത് ഫലാത്ത് എന്നതിൻ്റെ ജമ്മാണ് ഫല എന്ന് അതായത് അസ്വഹ്റാഹുൽ വാസിയ ദി വാസ്റ്റ് ഡെസേർട്ട് വിശാലമായ മരുഭൂമിയിലെ ഉറുമ്പും സമുദ്രത്തിലെ മത്സ്യം വരെ കുല്ലുൻ യുസല്ലിയ ഹബീബു അലല്ലദി ഖദ് അല്ലമൽ ഖൈറൽ ഉനാസ മുഹസ്സിലാം സമുദ്രത്തിലെ മത്സ്യവും വിശാലമായ മരുഭൂമിയിലെ ഉറുമ്പും ഉൾക്കൊള്ളുന്ന ആകാശത്തെയും വാന ഭൂമിയിലുമുള്ള സകല ജീവജാലങ്ങളും അള്ളാഹുവും കുല്ലുൻ യുസല്ലി എല്ലാവരും അവർ പ്രാർത്ഥിക്കുന്നു യുസല്ലിയാനാലും പ്രാർത്ഥിക്കുന്നു എല്ലാവരും ദുആ ചെയ്യുന്നു യാ ഹബീബ് പ്രിയപ്പെട്ടവനെ യസ സ്നേഹിത ആർക്ക് അലല്ലതി ഒരുവൻ്റെ മേൽ കത് അല്ലമൽ ഖൈറൽ ഉനാസമുഹസ്സില ജനങ്ങൾക്ക് നന്മ പഠിപ്പിക്കുന്നവർക്ക് അവരുടെ മേലിൽ അള്ളാഹുവും വാന ലോകത്തും വാന ഭൂമി ലോകത്തുള്ള മത്സ്യവും ഉറുമ്പുമടക്കമുള്ള സകല ജീവജാലങ്ങളും പ്രാർത്ഥിക്കുന്നു കത് അല്ലമൽ ഖൈറൽ ഉനാസ ജനങ്ങൾക്ക് നന്മ പഠിപ്പിക്കുന്നവർക്കുടെ മേലിൽ ജനങ്ങൾക്ക് നന്മ പഠിപ്പിക്കുന്ന പണ്ഡിതന്മാരുടെ മേലിൽ മുഹസ്ഫില മുഹസ്ഫില എന്ന് പറഞ്ഞാൽ അവർ അറിവ് നന്നായി പഠിച്ച് അവർ അറിവ് നന്നായി പഠിച്ച് ജനങ്ങൾക്ക് നന്മ പഠിപ്പിക്കുന്ന പണ്ഡിതന്മാരുടെ മേലിൽ വാനലോകത്തും ഭൂമി ലോകത്തുമുള്ള സകല ജീവജാലങ്ങളും എത്രത്തോളം എന്ന് വെച്ചാൽ സമുദ്രത്തിലെ മത്സ്യവും അതുപോലെ വിശാലമായ മരുഭൂമിയിലെ ഉറുമ്പും വരെ അതോടൊപ്പം അള്ളാഹും അവന് വേണ്ടി പ്രാർത്ഥിക്കുന്നു ആ പണ്ഡിതന്മാർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു മുഅസ്സില എന്ന് പറഞ്ഞാൽ അല്ലദീ തഅല്ലമൽ ഇൽമ ജയ്യിദൻ അറിവ് നന്നായി പഠിച്ചവൻ അറിവ് നന്നായി പഠിക്കുകയും ആ അറിവ് കൊണ്ട് ജനങ്ങൾക്ക് നന്മ പഠിപ്പിക്കുകയും ചെയ്ത ആളുകൾക്ക് അല്ലദീ തഅല്ലമൽ ഇൽമ ജയ്യിദൻ അറിവ് നന്നായി പഠിക്കുക അതാണ് മുഅസ്സില എന്നതിൻ്റെ അർത്ഥം ആ അറിവ് ജനങ്ങൾക്ക് ഉപകാരപ്രദമാകുന്ന രൂപത്തിൽ ജനങ്ങളെ പഠിപ്പിക്കുകയും ചെയ്ത പണ്ഡിതന്മാർക്കാണ് അള്ളാഹും ആകാശഭൂമി ലോകത്തുള്ള സകല ജീവജാലങ്ങളും പ്രാർത്ഥിക്കുന്നത് അറിവിൻ്റെ മഹത്വമാണ് ഈ വരികളിലൂടെ സൂചിപ്പിക്കുന്നത് അതായത് മൻഫി ത്വരീഖിൻ ലി തഅല്ലുമി യസ്ലുഖു പഠിക്കാനുള്ള വഴിയിൽ ആരെങ്കിലും പ്രവേശിക്കുകയാണെങ്കിൽ അതായത് വിജ്ഞാനം തേടി ആരെങ്കിലും ഒരു വഴിയിലേക്ക് പ്രവേശിക്കുകയാണെങ്കിൽ ഫൈലൽ ജിനാൻ ജന്നത്തിൻ്റെ ജമ്മാണ് ജിനാൻ സ്വർഗം ഫൈലൽ ജിനാനി ലഹു ത്വരീഖുൻ സുഹില സ്വർഗത്തിലേക്കുള്ള വഴി അവൻ അള്ളാഹു തആല എളുപ്പമാക്കി കൊടുക്കുന്നു അതായത് പഠിക്കാൻ വേണ്ടി വിജ്ഞാനം തേടി ഒരാൾ ഒരു വഴിയിൽ പ്രവേശിച്ചാൽ സ്വർഗത്തിലേക്കുള്ള വഴിയെ അവൻ അള്ളാഹു തആല എളുപ്പമാക്കി കൊടുക്കുന്നു അതായത് അള്ളാഹുവിൻ്റെ ദീൻ പഠിക്കാൻ ഒരാൾ വീട്ടിൽ നിന്നും ഇറങ്ങുകയാണെങ്കിൽ അവൻ ശരിക്കും സ്വർഗത്തിലേക്കുള്ള വഴിയിലാണുള്ളത് ഈ മൂന്ന് വരികളുടെയും വിശദീകരണം ഇന്ന അല്ലാഹു തആല വകുല്ലു മം ഫിസ് സമാഹി വൽ അർളി തീർച്ചയായും അല്ലാഹു തആലയും അതോടൊപ്പം തന്നെ ആകാശഭൂമികളിലുള്ള സകല ജീവജാലങ്ങളും എത്രത്തോളം എന്ന് വെച്ചാൽ ഹത്തൽ ഊദ് സമുദ്രത്തിലെ മത്സ്യം വരെ വ നംലി സ്വഹ്റായ് മരുഭൂമിയിലെ ഉറുമ്പും വരെ യദുഉ അവർ പ്രാർത്ഥിക്കുന്നു ലിമൻ ഒരുത്തന് യു അല്ലിമുന്നാസൽ ഇൽമുന്നാഫി ബാദത്ത് അല്ലുമിഹി ജയ്യിദൻ കാര്യങ്ങൾ അല്ലെങ്കിൽ അറിവ് നന്നായി പഠിച്ചതിനു ശേഷം ജനങ്ങൾക്ക് ഉപകാരപ്രദമായ രീതിയിൽ അറിവ് പഠിപ്പിക്കുന്ന പണ്ഡിതന്മാരുടെ മേൽ ആകാശഭൂമിയിലുള്ള സകല ജീവജാലങ്ങളും അള്ളാഹും അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു അതുപോലെ തന്നെ മൻ യദ്ഹബു ഫീ ത്വരീഖിൻ ലി അജലി തഅല്ലുമി പഠിക്കാൻ വേണ്ടി ഒരാൾ ഒരു വഴിയിലൂടെ പോയാൽ ഒരു വഴിയിലേക്ക് പ്രവേശിച്ചാൽ യുസഹ്ഹിലു ലഹു ത്വരീഖുൻ ഇലൽ ജിനാൻ സ്വർഗത്തിലേക്കുള്ള വഴി അല്ലാഹു തആല അവനെ എളുപ്പമാക്കി കൊടുക്കുന്നതാണ് ഈ വിഷയവുമായി ബന്ധപ്പെട്ട് ധാരാളം ഹദീസുകളുണ്ട് ഒരു ഹദീസോടെ പറയാം അൻ അബീ ദർദ റളിയല്ലാഹു അൻഹു ഖാല സമീഅത റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം യഖൂലു മൻ സലക ത്വരീഖൻ യബ്തഗി ഫീഹി ഇൽമൻ സലകല്ലാഹു ബിഹി ത്വരീഖൻ ഇലൽ ജന്ന വൈന്നൽ മലായിക്കത്തൽ അത്തല്ലാഹു അജിനി അത്തഹാ റിലാഹൻ ബി ത്വാലിബിൽ ഇൽം വൈന്നൽ ആലിമ അലി അസ്തഗ്ഫിർ ലഹു മം ഫി സമാവാത്തി വം ഫിൽ അർദ് ഹത്തൽ ഹീതാനു ഫിൽ മാ വഫദലിൽ ആലിം അലൽ ആബിദ് കഫദലിൽ ഖംരി അല സായിരിൽ കവാകിബ് അബൂ ദർദ റളിയല്ലാഹുനു നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നതായിട്ട് അബൂ ദർദ റളിയല്ലാഹുനു പറയുന്നു നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു മൻ സലക ത്വരീഖൻ യബ്തഗി ഫീഹി ഇൽമൻ
അറിവ് തേടിക്കൊണ്ട് ഒരാൾ ഒരു വഴിയിലേക്ക് പ്രവേശിച്ചാൽ, ഒരു വഴിയിലേക്ക് ചേർന്ന് കഴിഞ്ഞാൽ, സലക്കല്ലാഹു ബിഹി തുരീഖൻ ഇൽ ജന്ന, അല്ലാഹു തആല അവനെ സ്വർഗത്തിലേക്കുള്ള വഴിയിലാക്കുന്നതാണ്. അതോ അതുപോലെ തന്നെ അല്ലാഹു തആലയുടെ മാലാഖമാര്, മലക്കുകൾ, അവർ ഈ ഇൽമ് പഠിക്കുന്ന വിദ്യാർത്ഥിക്ക് അവരുടെ ചിറകുകൾ വിരിച്ചു കൊടുക്കുന്നതാണ്, തണലിട്ട് കൊടുക്കുന്നതാണ്. അതുപോലെ വൈന്നൽ ആലിം, ഒരു തീർച്ചയായും ഒരു പണ്ഡിതന് ലയസ്തഗ്ഫിറു ലഹു മം ഫിസ് സമാവാതി വമൻ ഫിൽ അർദ്, ആകാശഭൂമികളിലുള്ള സകല ജീവജാലങ്ങളും അവന് വേണ്ടി പൊറുക്കലിനെ തോടുന്നു. എത്രത്തോളം എന്ന് വെച്ചാൽ ഹത്തൽ ഈതാനു ഫിൽ മാഹ്, ഉള്ളത്തിലെ മത്സ്യം വരെ. അതുപോലെ വഫദുൽ ആലിം അൽ ആബിദ്, ഒരു ആലിമല്ലാത്ത ഇബാദത്തുകാരനേക്കാളും ശ്രേഷ്ഠത ഒരു ആലിമിനാണ്. അറിവില്ലാത്തൊരു ഇബാദത്ത് ചെയ്യുന്നതിനേക്കാളും ശ്രേഷ്ഠത ഒരു ആലിമിനാണ്. ഏതുപോലെ കഫദിലിൽ ഖമർ, ചന്ദ്രനുള്ള മഹത്വം പോലെ, അലാസായിരിൽ കവാക്കിബ്, മറ്റു നക്ഷത്രങ്ങൾ കൂട്ടങ്ങൾക്കിടയിൽ ചന്ദ്രനുള്ള മഹത്വം പോലെയാണ് ഒരു ആലിമിന് ആബിദനേക്കാളുമുള്ള സ്ഥാനം. അതുപോലെ മറ്റൊരു ഹദീസും കൂടെ ഉണ്ട്. അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസിൽ, മൻ സലക ത്വരീഖൻ ഇൽതമിസു ഫീഹി ഇൽമൻ, അറിവ് തേടിക്കൊണ്ട്, അറിവന്വേഷിച്ചുകൊണ്ട് ഒരാൾ ഒരു വഴിയിൽ പ്രവേശിച്ചാൽ, സഹലല്ലാഹു ലഹു ബിഹി ത്വരീഖൻ ഇൽ ജന്ന, സ്വർഗത്തിലേക്കുള്ള വഴി അവൻ അല്ലാഹു തആല എളുപ്പമാക്കി കൊടുക്കുന്നതാണ്. അപ്പോൾ ഈ മൂന്ന് വരികളിൽ പണ്ഡിതന്മാരുടെയും അതുപോലെ അറിവ് പഠിക്കുന്നവൻ്റെയും മുത്തഅല്ലിമിൻ്റെയും ഫളലാണ്, മഹത്വമാണ് ഈ മൂന്ന് വരികളിലൂടെ ഷെയ്ഖ് സൈനുദ്ദീൻ മഖ്ദൂം വിവരിക്കുന്നത്. ആഫാത്തു ഷിബ എന്ന അധ്യായത്തിലെ രണ്ട് വരികളാണ് അടുത്തത്. ആഫാത്തു ഷിബ ഇൻ സിക്കുലു ജിസ്മിൻ ഖസ്വത്തുൽ കൽബിൽ ഇസാലത്ത ഫിത്നതൻ മുതമൽമില. ആഫാത്തു ഷിബഇൻ, പള്ള നിറക്കുന്നതിൻ്റെ, വയറ് നിറക്കുന്നതിൻ്റെ വിപത്തുകൾ. ഒന്ന്, സിക്കലു ജിസ്മിൻ, ശരീരം ഭാരം തോന്നുക, അതായത് ശരീരം തടിക്കുക, ഭാരം കൂടുക, തടി കൂടുക. കസ്വത്തുൽ കൽബ്, രണ്ടാമത്തെ കാര്യം, കസ്വത്തുൽ കൽബ്, ഹൃദയത്തിന് കാഠിന്യം തോന്നുക, ഹൃദയകാഠിന്യം കൂടുക. അതുപോലെ അൽ ഇസാലത്ത ഫിത്നത്തൻ, ഫിത്നത്തനാല് ബുദ്ധി നീങ്ങിപ്പോവുക, ഫഹ്മ് ഹിദക്കുന്ന സാമർത്ഥ്യം, ബുദ്ധി നീങ്ങിപ്പോവുക. കസ്വത്തനാല് സ്വല്ലാമ്പത്ത്, ഹൃദയം പാരുഷ്യമുള്ളതാവുക, കാഠിന്യമുള്ളതാവുക. അപ്പോൾ മൂന്നാമത്തെ കാര്യം ഇസാലത്തൽ ഫിത്ന, ബുദ്ധി നീങ്ങിപ്പോവുക. മുത്തമൽമില എന്നാൽ സ്ഥിരതയില്ലാതെ, അസ്വസ്ഥയ ബുദ്ധി സ്ഥിരത ഇല്ലാതാവുക, അസ്വസ്ഥമായി മാറുക, ഇതാണ് മുത്തമൽമില എന്നതിൻ്റെ അർത്ഥം. അതായത് ഒരു ഉറച്ച തീരുമാനമെടുക്കാൻ കഴിയാതെ ബുദ്ധി നീങ്ങിപ്പോവുക. ഇസാലത്തൽ ഫിത്നത്തി മുത്തമൽമില, ഒരു ഉറച്ച തീരുമാനമെടുക്കാൻ കഴിയാതെ ബുദ്ധി നീങ്ങിപ്പോവുക, ബുദ്ധി മാറി മറിയുക എന്നൊക്കെയാണ് അതിൻ്റെ അർത്ഥം. വയറ് നിറക്കുന്നതുകൊണ്ടുള്ള മൂന്ന് ദൂഷ്യങ്ങളാണ് ഇവിടെ പറഞ്ഞത്, മൂന്ന് വിപത്തുകളാണ് പറഞ്ഞത്. ഒന്ന്, ഭാരം കൂടുക, ശരീരം തടിക്കുക. രണ്ടാമത്തത്, ഹൃദയകാഠിന്യം കൂടുക. മൂന്നാമത്തത്, ഉറച്ച തീരുമാനമെടുക്കാൻ കഴിയാതെ ബുദ്ധി നീങ്ങിപ്പോവുക. തളീഫു ജിസ്മിൻ അൻ ഇബാദത്തി റബ്ബിഹി ജൽബുൽ ലിനൗമിൻ ഫഹദറൻഹു വഅബ്ഇലാ. തളീഫു ജിസ്മിൻ, ആഫാത്തു ഷിബയിൽ വയറ് നിറക്കുന്നത് കൊണ്ടുള്ള വിപത്തുകളിൽ അടുത്തത്, തളീഫു ജിസ്മിൻ, ശരീരത്തിന് ബലഹീനത ഉണ്ടാവുക. കൂടുതൽ ഭക്ഷണം കഴിച്ചാൽ നമ്മുടെ ശരീരം ദുർബലമാവും. അൻ, എന്തിനെ തൊട്ട്? അൻ ഇബാദത്തി റബ്ബിഹി, തൻ്റെ രക്ഷിതാവിനെ ആരാധിക്കേണ്ട വിഷയം വരുമ്പോൾ ശരീരത്തിന് ബലഹീനത അനുഭവപ്പെടുക. നന്നായിട്ട് വയറ് നിറച്ച് ഭക്ഷിച്ചാൽ ഇബാദത്തിൻ്റെ കാര്യത്തിൽ മടി വരിക, ക്ഷീണം തോന്നുക, ശരീരത്തിന് ബലഹീനത അനുഭവപ്പെടുക. അതാണ് തളീഫു ജിസ്മിൻ, ശരീരത്തിന് ബലഹീനത അനുഭവപ്പെടുക. ഏത് വിഷയത്തിൽ? അൻ ഇബാദത്തി റബ്ബി, രക്ഷിതാവിന് ഇബാദത്ത് ചെയ്യുന്ന വിഷയത്തിൽ. വിശുദ്ധ റമദാൻ മാസമൊക്കെ നമുക്കറിയാലോ, വിശുദ്ധ റമദാൻ മാസത്തിൽ നമ്മൾ നോമ്പൊക്കെ അനുഷ്ഠിച്ച് വൈകുന്നേരം നോമ്പ് തുറക്കുന്ന സമയത്ത് ആവശ്യത്തിലധികം ഭക്ഷണം കഴിച്ചാൽ പിന്നെ നമുക്ക് മഗ്രിബ് നിസ്കരിക്കാനോ അല്ലെങ്കിൽ അതിനുശേഷമുള്ള ഇശാ തറാവീഹ് നിസ്കരിക്കാനൊക്കെ ശരീരത്തിന് മടിയായിരിക്കും, ശരീരത്തിന് ബലഹീനത അനുഭവപ്പെടും. അപ്പോൾ കൂടുതൽ ഭക്ഷണം കഴിച്ചാലുള്ള ഒരു ദൂഷ്യമാണ് തളീഫു ജിസ്മ്, അൻ ഇബാദത്തി റബ്ബി, രക്ഷിതാവിനെ ആരാധിക്കേണ്ട വിഷയം വരുമ്പോൾ ശരീരത്തിന് ബലഹീനത അനുഭവപ്പെടുക. അതുപോലെ ജൽബുല്ലി നൗമി ഫഹദർ അൻഹു അബ്ഹില. അതുപോലെ തന്നെ ജൽബുല്ലി നൗം, ഉറക്കം തോങ്ങും. നന്നായിട്ട് ഭക്ഷണം കഴിച്ചാൽ നമുക്ക് ഉറക്കം തോങ്ങും. ഉച്ച സമയത്തൊക്കെ നന്നായിട്ട് ഭക്ഷണം കഴിച്ച് ക്ലാസ്സിലിരിക്കുമ്പോൾ നമുക്കൊക്കെ ഉറക്കം വരാറില്ലേ?
അപ്പോൾ നന്നായിട്ട് ഭക്ഷണം കഴിച്ചാൽ ജൽബുന്നവും ഉണ്ടാവും, ഉറക്കം തോന്നും. സവ്വക്കാണ് ഉറക്കത്തിലേക്ക് നയിക്കുക. അതുകൊണ്ട് ഫഹിദറൻഹു, നീ ഭയപ്പെടുക. വയറ് നിറച്ച് ഭക്ഷണം കഴിക്കുന്നതിനെ നീ ഭയപ്പെടുക. അതിനെപ്പറ്റി നീ ജാഗ്രത പുലർത്തുക, നീ സൂക്ഷിക്കുക. വ അബ്ഹില, അബ്ഹില എന്ന് പറഞ്ഞാൽ അതിനെ അവഗണിക്കുകയും ചെയ്യുക. അഹ്മിൽന വ ഉത്രുക്കന ശബുൽ പത്ര, വയറ് നിറക്കുന്ന കാര്യത്തെ നീ ഉപേക്ഷിക്കുക, അതിനെ നീ അവഗണിക്കുകയും ചെയ്യുക, വയറ് നിറക്കാതിരിക്കുക. അപ്പോൾ വയറ് നിറച്ചാൽ ഈ വിപത്തൊക്കെ ഉള്ളത് കൊണ്ട് നീ അത് ഉപേക്ഷിക്കണം, അതിനെ നീ അവഗണിക്കണം. അപ്പോൾ തെളിഫു ജിസ്മ അനിബാധത്തെ റബ്ബിയാണ് ഇബാധ ചെയ്യുന്ന വിഷയത്തെ തൊട്ട് അലസത വരുത്തുക, അതുപോലെ ഉറക്കം തൂങ്ങുക. അതുകൊണ്ട് നീ ഫഹദറനു, അതിനെ തൊട്ട് നീ സൂക്ഷിക്കുക, അതിനെ തൊട്ട് നീ ജാഗ്രത പുലർത്തുക. അബിഹില, അതിനെ നീ ഒഴിവാക്കുക, വയറ് നിറക്കുന്നതിനെ നീ ഒഴിവാക്കുകയും ചെയ്യുക. ഇത്രയും ഉപദേശങ്ങളാണ് നമുക്ക് ഈ പാഠത്തിലൂടെ ഷെയ്ഖ് സൈനുദ്ദീൻ മഖ്ദൂം അൽ കബീർ നൽകുന്നത്. ഈ രണ്ട് വരികളുടെ വിശദീകരണം. ലി ശുബൈൽ ബത്തിന് ആഫാദ്, വയറ് നിറക്കൽ വല്ല വിപത്താണോ, വയറ് നിറക്കുന്നുണ്ട് വല്ല വിപത്തുമുണ്ടോ? വഹിയ, അതെ. വഹിയ സിക്കലുൽ ജിസ്മ്, അത് ശരീരത്തിന് ഭാരം കൂട്ടും, ശരീരം തടി കൂടും. വ കസ്വത്തുൽ കൽബ്, ഹൃദയത്തിന് കാഠിന്യം കൂടും. വ ഇസാലത്ത് കുവ്വത്തുൽ ഫഹം, മനസ്സിലാക്കാനുള്ള കഴിവ്, ശക്തി നീങ്ങിപ്പോവും, മനസ്സിലാക്കാനുള്ള ശക്തി നീങ്ങിപ്പോവും, അതായത് കോൺസെൻട്രേഷൻ ഉണ്ടാവില്ല. ഏതുപോലെ ഹത്ത യക്കൂന സ്വാഹിബഹു മുദുത്തിരിബുൽ കൽബ്, ഈ നന്നായിട്ട് വയറ് നിറച്ചവന് മുദുത്തിരിബുൽ കൽബാവും, ഹൃദയം അസ്വസ്ഥമാകും, അവൻ്റെ ഹൃദയം അസ്വസ്ഥമാകും. ബിലാ ഇസ്തിഖ്റാരിൻ, ഒരു സ്ഥിരതയില്ലാതെ വയറ് നിറക്കുന്നവൻ്റെ ഹൃദയം അസ്വസ്ഥമായി പോകും. അത് വക്കഥ, അതുപോലെ തന്നെ മിൻ അഫാത്തിഹി, വയറ് നിറക്കുന്നതിൻ്റെ വിപത്തുകളിൽപ്പെട്ടതാണ് ലോഫുൽ ജിസ്മ്, ശരീരത്തിന് ദൗർബല്യമുണ്ടാവുക, ബലഹീനത അനുഭവപ്പെടുക. അൻ ഇബാദത്ത്, അള്ളാഹുവിന് ഇബാദത്ത് ചെയ്യുന്ന വിഷയത്തിൽ ശരീരത്തിന് അലസത വരിക, ശരീരം ബലഹീനമാവുക. അതുപോലെ വസൂഖുൻ നൗമിലൈഹി, ഉറക്കത്തിലേക്ക് വഴുതി വീഴുക, ഉറക്കം തൂങ്ങുക. അതുകൊണ്ട് ഫതഹറസ്, നീ ജാഗ്രത പുലർത്തുക, നീ ഭയപ്പെടണം. മിൻഷബ്, വയറ് നിറക്കുന്നതിൽ നിന്നും. വ ഉത്രക്കുഹു, അതിനെ നീ ഉപേക്ഷിക്കുകയും വേണം. അപ്പോൾ വയറ് നിറക്കുന്നുകൊണ്ടുള്ള വിപത്തുകളാണ് കവി ഇതിലൂടെ വിവരിച്ചത്. ഇത് സംബന്ധമായിട്ട് ധാരാളം ഹദീസുകളുണ്ട്. അൻ മിക്ദാമുബിനു മൈരി മഹ്ദി യക്രിബ റളിയല്ലാഹുനു, റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസിൽ, ഖാല സമീഅത്തു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം യഖൂൽ, നബി പറയുന്നതായിട്ട് ഞാൻ കേട്ടു. മാ മലഹ ആദമിയുൻ ബിആൻ ശർറൻ മിൻ ബത്നി അസ്ബുൽ ആദമിയ്, അസ്ബുൽ ആദമിയ ലുഖൈമാത്തുൻ യുഖമിന സുൽബഹു ഫൈന ഹലബത്തിൽ ആദമിയു നഫ്സഹു ഫസലുസുല്ലി തുആമി വസലുസുല്ലി ശറാബി വസലുസുല്ലി നഫ്സ്. മനുഷ്യൻ നിറക്കുന്ന പാത്രങ്ങളിൽ ഏറ്റവും മോശം പാത്രം അവൻ്റെ വയറാണ്, വ്യാഹരണ പാത്രം. അപ്പോൾ മനുഷ്യൻ നിറക്കുന്ന പാത്രങ്ങൾ വെച്ച് ഏറ്റവും മോശം പാത്രം അവൻ്റെ വയറാണ്. മനുഷ്യന് എത്രയാണ് ആവശ്യമുള്ള ഭക്ഷണം? മനുഷ്യൻ്റെ മുതുക് നിവർന്ന് നടക്കാൻ ഒരു പിടി ഭക്ഷണം മതിയാകും. ലുക്കൈമത്ത് ഒരു പിടി ഭക്ഷണം, ഒരു ഉരുള ഭക്ഷണം മതിയാകും. അപ്പോൾ മനുഷ്യന് എത്ര ഭക്ഷണം വേണ്ടു? അവൻ്റെ മുതുക് നിവർന്ന് നടക്കാൻ ആവശ്യമായ, അവൻ്റെ ശരീരത്തിന് ആരോഗ്യത്തിന് ആവശ്യമായ ഭക്ഷണം മാത്രം കഴിച്ചാൽ മതി. ഇനി ഭക്ഷണം കഴിക്കേണ്ട രൂപം പറയുന്നുണ്ട്. വയറിൻ്റെ മൂന്നിലൊന്ന് ഭക്ഷണത്തിന്, മൂന്നിലൊന്ന് വെള്ളത്തിന്, മൂന്നിലൊന്ന് ശ്വാസോച്ഛ്വാസത്തിനും, അതായത് ശ്വസിക്കാനും, ഒരു ഭാഗം ശ്വസിക്കാനും, ഒരു ഭാഗം വെള്ളത്തിന്, ഒരു ഭാഗം ഭക്ഷണത്തിനും, ഇങ്ങനെയാണ് ഓഹരി ചെയ്യേണ്ടത്. ഇസ്ലാം ആരോഗ്യ സംരക്ഷണത്തിന് വളരെയധികം പ്രാധാന്യം കൽപ്പിച്ച മതമാണ് ഇസ്ലാം. സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ കാലത്ത് ഒരിക്കൽ മദീനയിൽ ഒരു വിദേശ വൈദ്യൻ, ഒരു ഡോക്ടർ വന്നു താമസമാക്കി. രണ്ട് മാസം കഴിഞ്ഞിട്ടും രോഗികളായി ഒരാളും അദ്ദേഹത്തെ സമീപിച്ചില്ല. അതിനാൽ രോഗികളൊന്നും ഇല്ലാത്തതുകൊണ്ട്, പേഷ്യൻ്റൊന്നും ഇല്ലാത്തതുകൊണ്ട് അദ്ദേഹം നിരാശനായി മദീനയിൽ നിന്നും യാത്ര പറഞ്ഞു പോകുമ്പോൾ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് ചോദിച്ചൊരു സംഭവം ചരിത്ര ഗ്രന്ഥങ്ങളിൽ കാണാം. നബിയോട് അദ്ദേഹം ചോദിച്ചു, നബിയെ, എന്തുകൊണ്ടാണ് ഇവിടെ ജനങ്ങൾക്ക് രോഗം കാണാത്തത്? സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞ മറുപടി, സഹോദര, ഞങ്ങൾ വിശക്കുമ്പോൾ മാത്രമേ ഭക്ഷണം കഴിക്കാറുള്ളൂ, കഴിക്കുമ്പോൾ ഞങ്ങൾ വയറ് നിറക്കാറുമില്ല, അതുകൊണ്ടാണ് രോഗം വരാത്തതെന്ന് പുണ്യപ്രവാചകർ ആ വൈദ്യനെ അറിയിക്കുകയുണ്ടായി. അപ്പോൾ ആരോഗ്യ കാര്യത്തിൽ വളരെയധികം പ്രാധാന്യം കൊടുത്ത മതമാണ് ഇസ്ലാം. അപ്പോൾ നമ്മൾ വയറ് നിറക്കാതെ നമ്മുടെ ശരീരത്തിൻ്റെ നിലനിൽപ്പിനാവശ്യമായ ഭക്ഷണം മാത്രം കഴിക്കുക,